നമ്മൾ വാസ്തു നോക്കിയാണ് വീട് വെച്ചത്. ഓക്കെ, സമ്മതിച്ചു. നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു അഭിവൃദ്ധി നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടുന്നില്ല എന്നിരിക്കെ, നിങ്ങൾ ഉറപ്പായിട്ടും നല്ലൊരു ഫെങ് ഷുയ് കൺസൾട്ടനെ, അത് പൂർണ്ണമായും ഫെങ് ഷുയെ പറ്റി ഫ്ലൈങ് സ്റ്റാർ എടുക്കുന്ന ഒരു കൺസൾട്ടനെ കാണിച്ച് ആ വീടിൻ്റെ ഫ്ലൈങ് സ്റ്റാർ ഒന്ന് എടുക്കണം. എന്തുകൊണ്ടാണ് വാസ്തു നോക്കിയൊരു വീട്ടിൽ ആ വീടിൻ്റെ ഫ്ലൈങ് സ്റ്റാർ എടുക്കണമെന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വാസ്തുവിലെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് കോമൺ ആയിട്ട് ഒരുപാട് കാര്യങ്ങളാണ് പറയുന്നത്. കന്നിമൂലയിൽ നമുക്ക് മാസ്റ്റർ ബെഡ്റൂം ഉണ്ടായിരിക്കണം, ഈശാന കോണ് നമുക്ക് യാതൊരു കാരണവശാലും ടോയ്ലറ്റോ മറ്റു കാര്യങ്ങളോ വരാൻ പാടില്ല, അഗ്നികോണിൽ അടുക്കളയ്ക്ക് ഏറ്റവും നല്ല സ്ഥാനം, അല്ലെങ്കിൽ വായു കോണിൽ കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് വീടിൻ്റെ സ്റ്റെയർകേസ് നമുക്ക് ഒന്നെങ്കിൽ തെക്കോട്ടോ അല്ലെങ്കിൽ പടിഞ്ഞാറോട്ടോ നോക്കി കയറുക, അത് ക്ലോക്ക് വൈസിലായിരിക്കണം, ആൻറ്റി ക്ലോക്ക് വൈസിൽ പാടില്ല. മെയിൻ ഡോറിൽ നിന്ന് നോക്കുമ്പോൾ സ്റ്റെയർകേസ് കാണാൻ പാടില്ല, വീട് സ്ക്വയർ അല്ലെങ്കിൽ റെക്ടാംഗിൾ ഷേപ്പിലായിരിക്കണം. അങ്ങനെ ഓരോ കാര്യങ്ങളും പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഗേറ്റിൻ്റെ സ്ഥാനം, അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഫെങ് ഷുയിൽ നമ്മളുടെ വീടിൻ്റെ പണികഴിപ്പിച്ച വർഷം, അപ്പോൾ ഇപ്പം പണികഴിപ്പിച്ച വർഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് അവിടെ പാല് കഴിച്ച് താമസമാക്കുന്ന വർഷം, അത് കഴിഞ്ഞിട്ട് അത് പിന്നെ വീട്ടിനകത്ത് നിന്ന് പുറത്തോട്ട് നോക്കുമ്പോൾ ഭൂമിയിൽ എത്ര ഡിഗ്രിയിലാണ് നമ്മുടെ വീട് നിൽക്കുന്നതെന്നുള്ള കോമ്പസിലെ കണക്ക്, ഇത് രണ്ടും കൂടെ എടുക്കുമ്പോൾ വീടിൻ്റെ ഓരോ ദിക്കിലും രണ്ട് നക്ഷത്രങ്ങൾ വീതം വരും. അത് നമ്മുടെ ഓരോരുത്തരുടെയും വീടിൻ്റെ ഈ രണ്ട് ഫ്ലൈങ് സ്റ്റാർ, അതിന് ഫ്ലൈങ് സ്റ്റാർ നമ്പർ എന്നാണ് പറയുന്നത്, ഈ രണ്ട് ഫ്ലൈങ് സ്റ്റാർ നമ്പർ ഏത് ദിക്കിൽ ഏതൊക്കെ നക്ഷത്രങ്ങൾ വന്നിരിക്കുന്നതെന്ന് നമ്മൾ ഓരോരുത്തരും വളരെ വ്യക്തമായിട്ട് അത് മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വരുന്ന ഫ്ലൈങ് സ്റ്റാർ നമ്പറുകൾ നമ്മുടെ ജീവിതത്തെ ഒരുപാട് സ്വാധീനിക്കും. ഒന്ന് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ചിലത് പറയും, നമ്മൾ വാസ്തുവിനെയൊക്കെ വിളിച്ചുകൊണ്ടെന്ന് കാണിച്ചു, ഒരു കുഴപ്പവും കാണുന്നില്ല, പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തൊടുന്നതും പിടിക്കുന്നതും മൊത്തം നഷ്ടമാണ്, ടോട്ടൽ ലോസിലേക്കാണ് നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞൊക്കെ സംസാരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത് നിങ്ങൾ കിടക്കുന്ന ബെഡ്റൂമിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ വാതിലിൽ വരുന്ന ഫ്ലൈങ് സ്റ്റാർ നമ്പറാണ് ഉറപ്പായിട്ടും നിങ്ങളെ സ്വാധീനിച്ചിരിക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ ഒരു മോശം സ്റ്റാർ നിങ്ങളുടെ ബെഡ്റൂമിലുണ്ടെങ്കിൽ മറ്റൊരു ബെഡ്റൂമിലേക്ക് മാറാൻ പറ്റുമെങ്കിൽ മറ്റൊരു ബെഡ്റൂമിലേക്ക് മാറുക. അതല്ല, നിങ്ങളുടെ വാതിലാണ് ഒരു മോശം സ്റ്റാർ വന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന ക്യൂർ നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്യുക. ആ രീതിയിൽ നിങ്ങൾക്കിതിനെ പരിഹരിക്കാനായിട്ട് പറ്റും. ഇപ്പം ഞാൻ പറഞ്ഞു വന്നൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓരോ 20 വർഷങ്ങൾ കൂടുമ്പോഴത്തേക്കും ഓരോ കാലഘട്ടങ്ങളായിട്ടാണ് ഫംഗ്ഷനിൽ എന്നെ കണക്കാക്കുന്നത്. അപ്പം ഇപ്പം 1964 മുതൽ 84 വരെ ഒരു കാലഘട്ടം, 84 മുതൽ 2004 വരെ ഒരു കാലഘട്ടം, 2004 മുതൽ 2024 വരെ എന്നുള്ളത് പീരീഡ് 8 എന്ന് പറയുന്ന ഒരു കാലഘട്ടമായിരുന്നു. ആ 8 എന്ന് പറയുന്ന കാലഘട്ടം അവസാനിച്ചു. ഇപ്പം 2024 മുതൽ 2044 വരെയുള്ള ഒരു 20 വർഷം എന്ന് പറയുന്നത് പീരീഡ് 9 എന്ന് പറയുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ ഈ 9 എന്ന് പറയുന്ന കാലഘട്ടത്തിൽ ഇപ്പം നേരത്തെ നമുക്കറിയാം 8 വരുന്ന സ്ഥലം വളരെ പ്രോസ്പെരിറ്റി ഉള്ള ഒരു സ്ഥലമായിരുന്നു. ഇപ്പോൾ അതിൻ്റെ പ്രോസ്പെരിറ്റി അത് കുറഞ്ഞിട്ടുണ്ട്. 8 എന്ന് പറയുന്നത് മാറി 9 എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ നീങ്ങിയപ്പോൾ 9 വെൽത്ത് സ്റ്റാർ. 8 എന്ന് പറയുന്നത് സ്റ്റാർ മോശമല്ല, എന്നാലും കൂടുതൽ പ്രോസ്പെരിറ്റി തരുന്ന സ്റ്റാർ 9 മാറിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ 9 എന്ന് പറയുന്ന ഒരു ഫ്ലൈങ് സ്റ്റാർ നമ്പർ എടുക്കുക. അതിനകത്ത് വാട്ടർ സ്റ്റാർ 9 വരുന്ന ഭാഗം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗം നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സമ്പത്തും സൗഭാഗ്യങ്ങളും കൊണ്ടു തരാനായിട്ട് ഈ 9 എന്ന് പറയുന്ന നക്ഷത്രം നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പം ഈ ഭാഗം നിങ്ങളൊന്ന് ആക്ടിവേറ്റ് ചെയ്തു നോക്കൂ, ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചകളുണ്ടാകും. ഒരു ഫ്ലൈങ് സ്റ്റാറിൻ്റെ ജസ്റ്റ് ഒരു കണക്ക് ഞാൻ കാണിക്കാം. ഇത് കിഴക്ക് ദർശനമായിട്ടുള്ളൊരു വീടിൻ്റെ കാര്യമാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ കറക്റ്റ് 9 തിരിച്ചു. 8 തെക്ക്, വടക്ക്, പടിഞ്ഞാറ്, കിഴക്ക്, 4 തെക്ക് കിഴക്ക്, വടക്ക് കിഴക്ക്, വടക്ക് പടിഞ്ഞാറ്, തെക്ക് പടിഞ്ഞാറ്, ഒരു ബ്രഹ്മസ്ഥാനം. ഇങ്ങനെയാണ് 8 ഒരു ബ്രഹ്മസ്ഥാനവും വരുന്നത്. അപ്പോൾ ഫ്ലൈങ് സ്റ്റാർ നമ്പർ അനുസരിച്ചിട്ട് ചില വീടുകളുടെ ഫ്ലൈങ് സ്റ്റാർ എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇവിടെ ഒരു 2-5 കോമ്പിനേഷൻ ആയിരിക്കും, ഇവിടെ വന്നിട്ട് 3-4 കോമ്പിനേഷൻ ആയിരിക്കും, ഇവിടെ 7-9 ആയിരിക്കും. അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ സ്റ്റാറുകളായിരിക്കും. ഇവിടെ വരുമ്പോഴത്തേക്കും ഒരു 5-2 കോമ്പിനേഷൻ ആയിരിക്കും, ഇവിടെ വരുമ്പോഴത്തേക്ക് ഒരു 1-6, ഇവിടെ 6-1, ഇത് വരുമ്പോഴത്തേക്ക് ഒരു 2-5. ഇത് ഞാൻ കൃത്യമായിട്ടുള്ളതല്ല, ഞാൻ ഒരു ഉദ്ദേശം വെച്ച് എഴുതുന്നതാണ്. 4-3-9-7 ഇങ്ങനൊരു കോമ്പിനേഷനാണ് നിങ്ങൾക്ക് കിട്ടിയത് എന്നിരിക്കട്ടെ. ഈ കോമ്പിനേഷൻ്റെ രീതി ശരിയല്ല, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഒന്ന് എഴുതിയതാണ്. അപ്പോൾ ഇത് കിഴക്ക് ദർശനമുള്ളൊരു വീടാണ്. അപ്പോൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വെൽത്ത് സ്പോട്ട് എന്ന് പറയുന്നത് ഈ ഭാഗമാണ്. എല്ലാ വീട്ടിലും ഇത് വരണമെന്നില്ല, ഇതിൻ്റെ ഒരു ഫ്ലൈങ് സ്റ്റാർ നമ്പർ അനുസരിച്ച് ഞാൻ പറഞ്ഞതാണ് എൻ്റെ വെൽത്ത് സ്പോട്ട് എന്ന് പറയുന്നത് ഈ ഭാഗമാണ്.
അപ്പം ഈ ഭാഗത്ത് നിങ്ങൾക്ക് ഒരു മൂവിങ് വാട്ടർ അല്ലെങ്കിൽ ഇവിടെ ഒരു പോണ്ട് വെച്ചിട്ട് ഇതിനെ വാട്ടർ ആക്ടിവേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് ശരിക്ക് വെൽത്ത് ഈ വീട്ടിലേക്ക് വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ ഈ വീടിന്റെ വെൽത്ത് സ്പോട്ട് എവിടെയാണ്? ഈ ഭാഗത്താണ്. ഇത് നമ്മൾ എങ്ങനെ മനസ്സിലാക്കി? ഈ വീടിന്റെ ഫ്ലൈങ് സ്റ്റാർ എടുത്തു. ഫ്ലൈങ് സ്റ്റാർ എടുക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ വേണം? വീട് പണികഴിപ്പിച്ച കാലഘട്ടം, വീടിന്റെ കൃത്യമായിട്ടുള്ള പ്ലാൻ, വീടിന്റെ ഡിഗ്രി, ഇത്രയും ഉണ്ടെങ്കിൽ നമുക്ക് ഫ്ലൈങ് സ്റ്റാർ എടുക്കാം. ഫ്ലൈങ് സ്റ്റാർ എടുത്താൽ ഈ ഓരോ ദിക്കിലും എവിടെ നക്ഷത്രങ്ങൾ വന്നിരിക്കുന്നു, അതിന്റെ വെൽത്ത് സ്പോട്ട് എവിടെയാണെന്ന് മനസ്സിലാക്കൂ, അവിടെ നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യൂ, ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് ശരിക്കും സമ്പത്ത് വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഓരോരുത്തരും നിങ്ങളുടെ വെൽത്ത് സ്പോട്ട് മനസ്സിലാക്കൂ, ആ ഭാഗം നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യൂ, ഒരുപാട് നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇത് കൊണ്ടുവന്ന് തരും. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.